ിലേക്കും കൈ രണ്ടും പിടിച്ച് മൂർദാവിലേക്കും വരിഞ്ഞു കെട്ടിയ പെണ്ണ അവൾ ആരാണെന്നറിയോ ഫാത്തിമ? നിനക്ക് സൂലുള്ള പറയുന്നു, കസുല്ലി തലൈഹൽ ഹയ്യാത്തു വൽ അഖാരിബ്. അത് മാത്രമല്ല, അതിന്റെ പുറമെ അവളുടെ മേലിൽ പാമ്പുകളെയും തേളുകളെയും ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ വളഞ്ഞ് ഉരുണ്ടുകൂടി കിടക്കുന്ന അവളെ പാമ്പും തേളും ചെന്ന് ആക്രമിക്കുന്നുണ്ട് ഫാത്തിമ. അതും കൂടെ അതിലെ രംഗത്തിന് ആ ചിത്രത്തിന്റെ വാൽക്കഷ്ണമാണ്. അത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്നഹ കാനത് ലാ തുനല്ലിഫു ബദനഹ മിനൽ ജനാബതി വൽ ഹൈദ് വതസ്തഹ്സിഉ ബിസ്സലാ. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ കേൾക്കട്ടെ, എന്തേ ഉച്ചവരെ ജനാബത്ത് കുളിക്കാത്ത പെണ്ണിന്റെ ഗതിയാണിത്. ഉച്ചവരെ ജനാബത്ത് കുളിക്കാത്ത പെണ്ണിന്റെ ഗതിയാണിത്. ഫൈന്നഹ കാനത്തു ലാ തുനല്ലിഫു ബദനഹ, അവൾ അവളുടെ ബോഡി വൃത്തിയാക്കലില്ല. മിനൽ ജനാബത്തി, ജനാബത്ത് ഉണ്ടായിട്ട് രാവിലെ കുളിച്ച് നിസ്കരിക്കുന്നില്ല. ഉച്ചക്ക് കുളിക്കുമ്പോ രണ്ട് കുളിയും കൂടെ ഒരുമിച്ച് കൂട്ടി കുളിക്കുന്ന ഒരുപാട് ഗ്രാമീണ സ്ത്രീകളുണ്ട്. മാറണം പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് വളരെ മനസ്സിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, മാറിയേ പറ്റൂ. എന്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ മാറ്റിയേ പറ്റൂ. അതിരാവിലെ എഴുന്നേറ്റ് സുബഹി ഖളാ ആകുന്നതിന്റെ മുമ്പ് ജനാബത്ത് കുളിച്ചോളും, കുളിച്ച് നിസ്കരിക്കണം. ജനാബത്തിനെ തൊട്ട് വൃത്തിയാകാത്ത പെണ്ണ്, വൽ ഹൈലി, ഹൈലുണ്ടായാൽ അത് വൃത്തിയാക്കാത്ത പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും കുളിക്കാറില്ല. അത് നിൽക്കുമ്പോ നിൽക്കും, തുടരുമ്പോ തുടരും. വതസ്തഹ്സിഉ ബിസ്സലാ, നിസ്കാരത്തെ പരിഹാസ്യമാക്കി കളഞ്ഞ പെണ്ണ്, അതൊന്നും അവൾക്ക് കേൾക്കണ്ട. നന്മയുടെ പക്ഷത്തവളില്ല. അവൾ വെറും സീരിയലും ഭ്രാന്തുമായി നടക്കുകയാണ്, നീല ഫിലിമുകളുമായി നടക്കുകയാണ്. അവൾ എന്തോ ഒരു മാടിനെ പോലെ ജീവിക്കുകയാണ്, മനുഷ്യനുമല്ല മാടുമല്ല എന്ന രൂപത്തിലാ ജീവിതം. ചിന്തിക്ക് നിങ്ങൾ, നാളെ പരലോകത്ത് വരാനുള്ളതാണ്. ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ സ്വർഗീയ തരുണികളെ വെല്ലാൻ കഴിയോ? കഴിയൂല. ഇവരനുഭവിക്കുന്നത് നരകാണ്. ഇൻഷാല്ലാ നാളെ പറയുന്നു ഹതഭാഗ്യരും നരകവും. ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്സിൽ പരമാവധി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പങ്കെടുക്കണം. നാളത്തെ ക്ലാസ് അത്തരം ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ, അത് കേട്ടിട്ട് നന്നാകാത്ത ഒരാളുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു സൂറത്തുൽ വാഖിയയിലെ നരകാവതരണം കേട്ടിട്ട് നന്നാത്ത ഒരാളുണ്ടെങ്കിൽ ഇനി എന്തായാലും അയാൾ നന്നാവും തോന്നുന്നില്ല. കാരണം അത്രയും കടുപ്പാണ്, അത്രയും കടുപ്പാണ്. കുറച്ചൊന്നുമല്ല അത്, ഇൻഷാല്ലാ നാളെ പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, ഇനി വാമ്മല്ലത്തി റസുഹാ റസു ഖൻസീർ. നബി പറഞ്ഞു, പിന്നെ ഒരാളെ കണ്ടത് ആരാ? ഒരു പെണ്ണിന്റെ ചിത്രം, അവളുടെ തല പന്നിയെ പോലെ, പന്നിയുടെ തല കഴുതയുടെ ബോഡി. ബദരുഹാ ബദനുൽ ഹിമാർ ഫൈന്നഹാ കാനതിന മാമതൻ കദ്ദാബ, പച്ച കള്ളം പറഞ്ഞു നമീമത്തും പറഞ്ഞു നടക്കുന്ന പെണ്ണായിരുന്നു. പച്ച കള്ളം പറഞ്ഞ് നമീമത്തും പറഞ്ഞ് നടക്കുന്ന പെണ്ണാണ് അവള്. ഇതും സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്നതാണ്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാൽ ഇങ്ങനെ കുറ്റം പറയാം, അയൽക്കാരിയെ കുറ്റം പറയാം, മറ്റുള്ളവരെ കുറ്റം പറയാം, അങ്ങനെ നമീമത്ത് പറയാം. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വലിയ തെറ്റാണ്. വാമല്ലത്തി അലാ സൂറത്തിൽ കൽബി വന്നാറുതുദ്ഖുലു മിൻ ഫിഹാ വതഖ്റുജു മിൻ ദുബ്രിഹാ, പട്ടിയുടെ രൂപം വായിലൂടെ തീയുണ്ടകൾ പോയി പിന്ദ്വാരത്തിലൂടെ ചാടുന്ന ആ പെണ്ണ്. ഫഇന്നഹാ കാനത് മന്നാനതൻ ഹസ്സാദ, അവൾ ആരാ? എന്തെങ്കിലും അയൽക്കാരിക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അവസരം വരുമ്പോ എടുത്തു പറയാം, അവസരം വരുമ്പോ എടുത്തു പറയാം. പാവപ്പെട്ട ഒരു പെണ്ണാണ് അയൽക്കാരി, അവളെ എന്നോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇവള് ഉടുത്തൊഴിവാക്കി ഒരു സാരി ഉടുത്തിരുന്നു. ആ പാവത്തിന് അത് കിട്ടിയപ്പോൾ വലിയ കാര്യമായി. പിന്നെ പിൽക്കാലത്ത് എപ്പോഴോ ഇവർ തമ്മിൽ പിണങ്ങി, മനുഷ്യരല്ലേ, പിണങ്ങുമ്പോൾ അവൾ ആദ്യം പറയാ, എടി ഒരു സാരി ഉടുത്തത് ഞാൻ തന്നാരല്ലേ എന്ന് പറയുന്ന പരിപാടി. കാനത്ത് മന്നാനഥൻ, കാനത്ത് മന്നാനഥൻ, ചെയ്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണായിരുന്നു. കൂട്ടുകാരികൾക്ക് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണ്. ആണുങ്ങൾക്കും പാടില്ല ഈ സ്വഭാവം. ഹസ്സാദതൻ, മാത്രമല്ല വല്ലാതെ വല്ലാതെ അസൂയ നിറഞ്ഞ പെണ്ണ്. അയൽപക്കത്തെ ഭർത്താവ് സഹോദരിക്ക് നല്ല സുഖമാണ്, അവളുടെ ഭർത്താവിന് നല്ല സുഖമാണ്, നല്ല വീടും കാര്യവും സൗകര്യമൊക്കെ ഉണ്ട്. ഇവൾക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാൽ ഇവൾക്ക് അയൽക്കാരിയെ കണ്ടുകൂടാ പറ്റൂല. ആ പെണ്ണിന് സ്വർഗത്തിൽ പോകാൻ കൂടില്ല, ആ പെണ്ണിനും സ്വർഗത്തിൽ പോകാൻ കൂടില്ല. സുഖത്തിലും സൗകര്യത്തിലും കഴിയുന്ന ഒരാളോട് ഹസദുണ്ടോ, അസൂയയുണ്ടോ,
ആ പെണ്ണിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് കഴിഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ കരഞ്ഞു കരഞ്ഞു കണ്ണുകലക്കുകയായിരുന്നു, കണ്ണുകലക്കുകയായിരുന്നു. സംഗതി കുറച്ച് ഗൗരവമുള്ളതാ. ഈ കൂട്ടത്തിൽ ഭർത്താവിനെ പീഡിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ. ഒരിക്കലും നാവ് കൊണ്ട് ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കാൻ പാടില്ല. അവർ കൊണ്ടുവരുന്നത് തൃപ്തിപ്പെടാതിരിക്കുക, അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ പലപ്പോഴും അപകടമാകും, അപകടമാകും, പരലോക വിജയം നഷ്ടപ്പെടാൻ കാരണമാകും എന്നോർക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പറയാൻ, ഒറ്റ കാര്യവും കൂടെ പറയാം ഇൻഷാല്ലാ. അത് വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. നബിതങ്ങൾ പറഞ്ഞു, നാല് പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, നാല് പെണ്ണുങ്ങൾ നരകത്തിലാണ്. അത് പ്രഖ്യാപന ശരിക്ക് റസൂലുള്ളാണ്ട് പറയാണ്, തീർച്ചപ്പെടുത്തി പറയാണ്. അർബഉം മിനൻ നിസാഇ ഫിൽ ജന്ന വ അർബഉം മിൻഹുന്ന ഫിന്നാർ. നാല് പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്, നാല് പെണ്ണുങ്ങൾ നരകത്തിലാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആരൊക്കെയാണത്? സ്വർഗത്തിലുള്ള പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇംറഅത്തുൻ അഫീഫത്തുൻ ത്വാഇഅത്തുൻ ലില്ലാഹി വ ലിസൗജിഹാ, ഭർത്താവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന പതിവൃദ്ധയായ പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്. ഒന്ന്. രണ്ട്, വലൂദുൻ സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, ഭർത്താവിൽ നിന്ന് കിട്ടുന്ന തുച്ഛം അനുഗ്രഹ ആനുകൂല്യങ്ങൾ അത് വലുതായി കണ്ട് വലിയ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട്, ക്ഷമാപൂർവം ഭർത്താവിന്റെ കീഴിൽ ജീവിച്ച് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഉമ്മ, വലൂദുൻ സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, ഈ പറഞ്ഞ ഗുണമൊന്നും ഇന്നത്തെ വർത്തമാന പെണ്ണിൽ ഉണ്ടാവില്ല കേട്ടോ. വർത്തമാനകാല പെണ്ണിൽ ഈ ഗുണമൊന്നും ഉണ്ടാവില്ല. പ്രസവിക്കാൻ അവൾക്ക് മടിയായിരിക്കും, ക്ഷമിക്കാൻ അവൾക്ക് മടിയായിരിക്കും. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉള്ളത് തൃപ്തിപ്പെട്ട് ക്ഷമിക്കും. ഒരു സൂഫിയുടെ ഭാര്യ, ഒരു സൂഫിയുടെ ഭാര്യ, അയാൾ എന്നും പണിക്കിറങ്ങുമ്പോൾ പണിയായുധമെടുത്ത് പണിക്കാടെ ഇറങ്ങുമ്പോൾ മുന്നിൽ വന്ന് തടുത്തു വെക്കും, അത്രേ തടുത്തു വെച്ചിട്ട് എന്നും കൊടുക്കും ഈ ഉപദേശം. ഒരു സൂഫിയുടെ ഭാര്യയെക്കുറിച്ച് ചരിത്ര കിതാബുകളിൽ എഴുതിയത് കാണാം. എന്നും രാവിലെയായിട്ട് ഇറങ്ങുമ്പോൾ, ഏത് പണിക്കാരനാണെങ്കിലും രാവിലെ ഇറങ്ങുമ്പോൾ അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടെയാണിത്. എന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പറയണം ജീവിതത്തിൽ. എന്താ ഇയാൾ ഇവൾ വന്ന് പറയാ, ഇയ്യാക കസ്ബൽ ഹറാം ഫഇന്നാ നസ്ബിറു അല ളീഖി വൽ ജൂഉ വലാകിന്നാ ലാ നസ്ബിറു അല നാർ. പൊന്നു ഭർത്താവേ, നിങ്ങൾ പോകുന്നത് നമുക്ക് മൈഷത്ത് ഒപ്പിക്കാനാ. ഉണ്ടോ ആ വാക്ക് നോക്ക്, നമ്മളെ മൈഷത്തും തേടി പോവാ നിങ്ങൾ. അതുകൊണ്ട് ഇയ്യാക കസ്ബൽ ഹറാം, ഹറാമായ ഒരു മണി അരി പോലും ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ. മഴിഷത്തിപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെയൊക്കെ തട്ടിപ്പിലൂടെ വഞ്ചനയിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കി, അതിന് കാശ്, ആ കാശിന് നിങ്ങൾ അരിയും വാങ്ങി വരരുത്. എന്താ കാരണം? അതില്ലെങ്കിൽ കുറച്ച് പട്ടിണി ഉണ്ടാവും, പ്രാരാബ്ധം ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. ഫൈനാ നസ്ബിറു അല ളീഖി വൽ ജൂഉ, ഞാനും എൻ്റെ കുട്ടികളും പട്ടിണിയും പ്രാരാബ്ധവും സഹിച്ചോളാം. പക്ഷേ വലാക്കിന്നാ ലാ നസ്ബിറു അല നാർ, ഇല്ല ഇല്ല, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഭർത്താവേ. ഇങ്ങനെ ക്ഷമയുള്ള പെണ്ണുങ്ങൾ എന്നാ ഇന്നത്തെ പെണ്ണ് പറയുന്നത്? നേരെ തിരിച്ചാ, ഇന്നത്തെ പെണ്ണ് നേരെ തിരിച്ചാ പറയണെങ്കിൽ, ഭർത്താവ് ഒരു ആപ്പൊട്ടനാണെങ്കിൽ പെണ്ണ് തിരിച്ചു കൊടുക്കുക. അങ്ങനെ പുറത്ത് കണ്ടില്ല, നിങ്ങൾ വട്ടിക്ക് കൊടുത്ത് മുതലാളിയായത്, നിങ്ങൾക്ക് എന്താ പണി, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിക്കൂടെ. വളരെ മോശപ്പെട്ട മാർഗത്തിലൂടെ സമ്പാദന മാർഗങ്ങളുടെ ഐഡിയകൾ ആരാഞ്ഞു കൊടുക്കുന്നത് പെണ്ണാണ് പലപ്പോഴും. വർത്തമാന പെണ്ണ് വളരെ ദുഷിച്ചിരിക്കുന്നു, വർത്തമാനകാല പെണ്ണ് എന്ന് പറയാതിരിക്കാൻ വയ്യ, നല്ലോണം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ പെണ്ണിനെ കുറിച്ച് റസൂലുള്ള